ये जमीन तेरी वो आसमान तेरा परवरदगार आलम सारा जहान तेरा अल्लाहुए निन्ने कंडिट्टाण ई भूमि उदयिक्कुन्नत निन्ने उदयम कोंडाण निन्ने सूर्यनाणल्लो ഞങ്ങൾക്ക് ഉദയം നൽകുന്നത് നിന്റെ മണ്ണാണല്ലോ ഞങ്ങൾക്ക് വിരിപ്പാട ഒരുക്കുന്നത് എല്ലാം നിന്റെ നിയന്ത്രണത്തിലാണല്ലോ അല്ലാഹ് എല്ലിൽ നിന്നും ഞങ്ങൾ കാണുന്നത് നിന്നെയാണ് എന്ന് മഹാന്മാർ ലോകത്തോട് പറഞ്ഞ വാക്കുകളുണ്ടല്ലോ എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ ഹൃദയത്തിനാണ് വിശാലത വരേണ്ടത് അവിടം വിശാലമായാൽ ഏറ്റവും ചെറിയ സൗകര്യങ്ങൾ പോലും നമുക്ക് വിശാലമായ സൗകര്യങ്ങളായി അനുഭവപ്പെടണം ഇക്കഴിഞ്ഞ നബിദിനത്തിന്റെ പരിപാടി നടന്നുകൊണ്ടിരിക്കുമ്പോ ഇക്കഴിഞ്ഞ മീലാദു ഷെരീഫിൽ നബിദിനത്തിൽ ഞാൻ എന്റെ സ്ഥാപനം ഞാൻ ദാറുൽ ഹുദായുടെ ഒരു ബ്രാഞ്ച് ഉണ്ട് തൂതയിൽ ചെമ്മാട് ദാറുൽ ഹുദായുടെ ഒരു ബ്രാഞ്ച് തൂതയിൽ പ്രവർത്തിക്കുന്നുണ്ട് ആ സ്ഥാപനത്തിൽ അധ്യാപനം ചെയ്യുന്ന ഒരാളാണ് അവിടെ നബിദിനത്തിന്റെ പ്രോഗ്രാം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കുട്ടികൾ പാടുന്നു പ്രസംഗിക്കുന്നു പലവിധങ്ങളായ പരിപാടികൾ അതിനിടയിൽ ഒരു രക്ഷിതാവ് കയറി വന്നു എന്നിട്ട് പറഞ്ഞു ഉസ്താദേ ഞാൻ ആ മോനെ കൊണ്ടുപോവുകയാണ് എന്റെ മോനെ ഒന്ന് അത്യാവശ്യമായി അവനെ കൊണ്ടുപോകണം കുട്ടികളുടെ പരിപാടി നടക്കുമ്പോ അതൊന്നും മൈൻഡ് ചെയ്യാതെ ഇങ്ങനെ കൊണ്ടുപോവാന്ന് പറഞ്ഞാൽ അതൊരു മോശപ്പെട്ട പരിപാടിയാ നിങ്ങൾക്ക് അത്രയും അത്യാവശ്യമാണോ അയാൾ എന്നെ ഒറ്റക്ക് വിളിച്ചിട്ട് പറഞ്ഞു അടുത്ത ബന്ധത്തിൽപ്പെട്ട എളാമയെന്നോ അമ്മായി എന്നോ പറഞ്ഞു എനിക്ക് വ്യക്തമായി ഓർമ്മയില്ല അവര് ഭർത്താവിന്റെ വീട്ടിൽ വെച്ച് ആത്മഹത്യ ചെയ്തിരിക്കുന്നു കയറിട്ട് തൂങ്ങി മരിച്ചിരിക്കുന്നു ആ സഹോദരിയുടെ മൃതദേഹം അടുത്ത സെക്കൻഡുകൾക്കുള്ളിൽ വീട്ടിലെത്തും ഏറെ വൈകാതെ പെട്ടെന്ന് അടക്കം ചെയ്യണം പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതാണ് അതുകൊണ്ട് അവരെ ഒന്ന് ഒറ്റ കാണിക്കല് കാണിക്കണമല്ലോ ഇനി അവൻ വീട്ടിൽ വരുമ്പോ അവന്റെ ഇളാവ മരിച്ചു അവന്റെ അമ്മായി മരിച്ചു എന്നറിഞ്ഞിട്ട് ഒരു തവണ കാണാൻ കഴിയാതെ പോയാൽ അവന് സങ്കടമാകുമല്ലോ അതുകൊണ്ടാണ് കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞപ്പോ ഹബീബിന്റെ സ്മരണകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നബിയുല മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഉത്തമനായ വ്യക്തിയെ ലോകം മുഴുവൻ അനുസ്മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു റബീഇന്റെ രാത്രിയിൽ പെങ്ങളെ ശരീരത്തിന്റെ അല്ലാഹു തന്ന ആത്മാവിനെ നിഷ്ഠൂരമാവിധം തൂക്കുകയറിൽ അവസാനിപ്പിച്ച എന്റെ പ്രിയപ്പെട്ട പെങ്ങളുടെ കഥ കേട്ടപ്പോ സങ്കടം തോന്നിപ്പോയി അല്ലാ ഒരുപാട് കാരണം പറയാം ഞാൻ തൂങ്ങി മരിക്കാതിരിക്കുന്നത് എങ്ങനെ എന്റെ ഭർത്താവ് എന്നെ പീഡിപ്പിക്കുകയാണ് ഭർത്താവിന്റെ ഉമ്മ പീഡിപ്പിക്കുകയാണ് നാത്തൂന്മാര് പീഡിപ്പിക്കുകയാണ് എനിക്കൊരു സമാധാനവും കിട്ടുന്നില്ല അവസാനം മനസ്സ് മുട്ടിയപ്പോ ഞാൻ തൂങ്ങി മരിച്ചതാണ് എന്ന് ഒരു പക്ഷേ നമുക്ക് ന്യായം പറയാം എന്നാൽ എന്തിനാ നമ്മൾ ഓരോ നബിദിനവും ഇങ്ങനെ ആഘോഷിക്കുന്നത് അതെല്ലാം നമ്മൾ റസൂലുള്ളാഹി പറയുകയാണ് നമ്മൾ നബിദങ്ങളെ ഒന്ന് പഠിക്കേണ്ടതുണ്ട് ആ ജീവിതം ഒന്ന് വായിക്കേണ്ടതുണ്ട് എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരങ്ങളെ ആ ജീവിതത്തിലേറെ പ്രയാസം അനുഭവിക്കേണ്ടി വന്ന ഒരു മനുഷ്യൻ ലോകത്ത് കടന്നു വന്നിട്ടുണ്ടോ അതാ ഞാൻ പറഞ്ഞത് ഹൃദയത്തിലാ വെളിച്ചം വരേണ്ടത് ഹൃദയത്തിൽ വെളിച്ചം വന്നാൽ പിന്നെ എല്ലാ പരീക്ഷണങ്ങളെയും അതിജീവിക്കാൻ ഒരു മനുഷ്യന് പ്രയാസമില്ല നിങ്ങൾ ആലോചിച്ചതോ ഒരു മകൻ മരിച്ചോ മകന് മരിച്ചു ഞാൻ ശരിക്കും അനുഭവിച്ചതാണ് ദാറുൽ ഹുദായിൽ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഞങ്ങളുടെ പ്രിയപ്പെട്ട അബ്ദുറഹ്മാനും അതുപോലെ രണ്ട് സുഹൃത്തുക്കളുണ്ടായിരുന്നു ഞങ്ങൾ സ്നേഹത്തോടുകൂടെ കാസർഗോഡ് നിന്ന് കടന്നു വന്ന രണ്ട് സുഹൃത്തുക്കളാണ് അവര് ഉപരിപഠനത്തിന് പി ജിയിലെത്തിയതാണ് മമ്പുറം ആണ്ട് നേർച്ച നടക്കുന്ന കാലമാണ് വൈകുന്നേരത്ത് കുളിക്കാൻ വേണ്ടി പുഴയിൽ പോകാറുണ്ട് ആ രണ്ട് സഹോദരന്മാർ പുഴയിലിറങ്ങി അവർക്ക് നാട് പരിചയമില്ലല്ലോ അവര് അന്യനാട്ടിൽ നിന്ന് അല്ലെങ്കിൽ കാസർഗോഡ് ജില്ലയിൽ നിന്ന് വന്നവരാണല്ലോ അവര് പുഴമോ നീന്തി മുറുകെ കടക്കാൻ മുറിച്ച് കടക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അറിയാതെ അങ്ങനെ രണ്ട്
രണ്ട് ഹുദവികളാ വേണ്ട രണ്ട് സുഹൃത്തുക്കൾ അന്ന് പുഴയുടെ അടിയിലാണ്. മകരിപ നമസ്കാരം കഴിഞ്ഞപ്പോൾ വിവരം കിട്ടി, ഞങ്ങളൊക്കെ ഓടിച്ചെന്ന് നോക്കുമ്പോ ഫയർഫോഴ്സ് തെരഞ്ഞുകൊണ്ടിരിക്കുന്നു. രണ്ട് 20 21 വയസ്സുള്ള രണ്ട് ചെറുപ്പക്കാർ റബ്ബേ, ഒരു കൊല്ലം കൂടി കഴിഞ്ഞാൽ ഹുദവികളായി ഇറങ്ങേണ്ടവരാണ്. അതിൽ ഒരുത്തരാരാണെന്നറിയോ? ഒരുത്തന്റെ വാപ്പ ഇന്ന് ഗൾഫിൽ നിന്ന് വരികയാണ്. അപ്പോൾ ഉസ്താദിനോട് പെർമിഷൻ വാങ്ങി, ഇനി കുളിച്ച് നാട്ടിൽ പോകാമല്ലോ എന്ന് കരുതിയിട്ട് കുളിക്കാൻ വേണ്ടി ഇറങ്ങിയവരാണ്. വാപ്പ ഫ്ലൈറ്റിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു, കോഴിക്കോട് ഇറങ്ങിയപ്പോ കുടിച്ചോ, മോന് വീട്ടിലെത്തിയിട്ടുണ്ടോ? ഇല്ല. മോന് വെള്ളത്തിനടിയിലാണ്. റബ്ബേ, ആ വാപ്പ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഒരു വണ്ടിയിൽ കയറ്റി വിട്ടോ. ആ വാപ്പേ നേരെ വന്നു ദാറുൽഹുദായുടെ മുമ്പിൽ വന്നു. പതിരാക്ക് 10 മണി വരെ തെരച്ചിൽ നടക്കുമ്പോ കുഞ്ഞുമോന്റെ ശരീരം ആ വെള്ളത്തിന്റെ അടിയിൽ കിടക്കുമ്പോ ആ വാപ്പ ഒരു കസേരയിട്ട് അവിടെ ഇരുന്ന് കരഞ്ഞു. ആ വാപ്പ സങ്കടത്തോടുകൂടെ ഇരുന്നത് ഓർക്കുകയാ, വല്ലാത്ത ഒരു മനസാരിത്വം തന്നെ തളർന്നു വീഴുമല്ലോ, തളർന്നു വീണു പോകുമല്ലോ നമ്മൾ. എന്നാൽ ഒരു മോൻ നഷ്ടപ്പെട്ട വാപ്പാന്റെ സങ്കടം പോലും ചിന്തിക്കാൻ നമുക്ക് കഴിയാതിരിക്കുമ്പോ ആറു മക്കളെ വളരെ ചിന്തിക്കണേ. റസൂലുള്ളാഹിക്ക് ആകെ പിറന്നത് 7 മക്കളാണ്. അതിൽ 6 മക്കളെയും ആ വാപ്പ കൊണ്ടുപോയി സ്വന്തം കൈകൊണ്ട് ഖബറിൽ ഇറക്കിയതാണ് എന്ന് ചരിത്രം പഠിക്കുന്നതാണ് റസൂലുള്ളാഹി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു മോൻ മരിച്ചാല് വാപ്പാന്റെ സങ്കടം എന്താന്ന് ആലോചിക്കുമ്പോ നമുക്ക് സങ്കടം വരിക. 7 മക്കളിൽ 6 മക്കളെയും ഒരു വാപ്പ സ്വന്തം കൈയോണ്ട് കബറിൽ ഇറക്കി, അങ്ങനെ ഒരു വാപ്പ ലോകത്തുണ്ടെങ്കിൽ അത് നബിയുന മുഹമ്മദ് മുസ്തഫ. ആ ഹബീബിന്റെ സ്മരണയിൽ ജീവിക്കുന്ന മുഅ്മിനിന്റെ ഹൃദയത്തിന് എന്ത് തട്ടി നകരാണ്? അതാ പറഞ്ഞത്, ഹൃദയത്തിലാണ് സമാധാനവും സന്തോഷവും വരേണ്ടത്. അവിടെ നിന്നാണ് നമ്മൾ പഠിക്കേണ്ടത്.